ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര് വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മസ്ഥലം ഏത് കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് ബഷീർ ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ബാല്യകാലസഖി എന്ന നോവലിന് അവതാരിക എഴുതിയത് എം പി പോൾ ബഷീറിൻ്റെ ഭാര്യയുടെ പേര് ഫാത്തിമ ബി വി ബഷീർ ഭാര്യയെ വിളിച്ചിരുന്ന പേര് ഫാബി ബാല്യകാല സഖി എന്ന നോവലിലെ നായകനാർ മജീദ് ബാല്യകാലസഖി എന്ന നോവലിലെ നായിക ആര് സുഹറ പ്രേമലേഖനം എന്ന നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരല്ല സാറാമ്മയും കേശവൻ നായരും ഇൻഡുപ്പാപ്പാക്കൊരണ്ടാർന്ന് എന്ന നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ നിസാർ അഹമ്മദും കുഞ്ഞുപാത്തുമ്മയും ബഷീറിൻ്റെ ഏതു നോവൽ നിരോധിക്കണമെന്നാണ് ആവശ്യമുയർന്നത് ശബ്ദങ്ങൾ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം എന്ന പ്രയോഗം ഏതു നോവലിലാണ് ഉള്ളത് ഇൻഡുപ്പാപ്പാക്കൊര ആനണ്ടാർന്ന് ഏത് കഥയ്ക്കാണ് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് മതിലുകൾ ബഷീറിൻ്റെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറങ്ങിയതെന്ന് രണ്ടായിരത്തി ഒൻപത് ജനുവരി ഇരുപത്തിയൊന്ന് ബഷീർ എഴുതിയ നാടകം ഏത് കഥാബീജം ബഷീറിൻ്റെ ആത്മകഥയുടെ പേര് ഓർമ്മയുടെ അറകൾ രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങിയ ബാല്യകാല സഖിയിൽ മജീദിനെ അവതരിപ്പിച്ചത് മമ്മൂട്ടി ബഷീർ നിര്യാതനായത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ച് രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങിയ ബാല്യകാല സഖി സംവിധാനം ചെയ്തത് പ്രമോദ് പയ്യന്നൂർ മതിലുകൾ എന്ന സിനിമയിലെ പ്രധാന സ്ത്രീ കഥാപാത്രം ആര് നാരായണി ഏത് കഥയെ അടിസ്ഥാനമാക്കിയാണ് ബഷീർ ഭാർഗവി നിലയം എന്ന സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയത് നീല വെളിച്ചം മലയാളത്തിലെ ആദ്യത്തെ ഹൊറർ സിനിമ ഭാർഗവി നിലയം മതിലുകൾ സംവിധാനം ചെയ്തത് ആര് അടൂർ ഗോപാലകൃഷ്ണൻ ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ബഷീറിൻ്റെ പുസ്തകം യാ ഇലാഹി ബഷീറിൻ്റെ ഒരു കഥയാണ് പൂവമ്പഴം ഇതേ പേരിൽ കഥ എഴുതിയ മറ്റൊരു സാഹിത്യകാരൻ കാരൂർ നീലകണ്ഠപിള്ള ബഷീറിൻ്റെ ബാലകാ സാഹിത്യകൃതി സർപ്പയജ്ഞം പാത്തുമ്മയുടെ ആട എന്ന കൃതിയുടെ മറ്റൊരു പേര് പെണ്ണുങ്ങളുടെ ബുദ്ധി ബഷീറിൻ്റെ ജീവിതത്തോടെ ഏറ്റവും ബന്ധമുള്ള മരം മാങ്കോസ്റ്റിൻ ഫാബി ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്ത് ബഷീറിൻ്റെ എടിയെ ഗുത്തിനി ഹാലിട്ട ലിത്താപ്പോ സഞ്ജിനി ബാലിക്ക ലുട്ടാപ്പി എന്ന പാട്ട് ഏത് കൃതിയിലാണ് എൻ്റുപ്പാപ്പാക്കൊരാനേണ്ടാർന്ന് ഭാർഗവി നിലയം എന്ന സിനിമയുടെ സംവിധാനം നിർവഹിച്ചത് ആര് എ വിൻസൻറ്റ് അനുഗ്രഹീതനായ ബഷീർ എന്ന കൃതി എഴുതിയതാര് കെ എം തരകൻ ബഷീറിന് പത്മശ്രീ ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ബഷീറിൻ്റെ ആകാശങ്ങൾ എന്ന കൃതി എഴുതിയതാര് പെരുമ്പടവം ശ്രീധരൻ ബഷീറിൻ്റെ രചനയിൽ ആഖ്യയും ആഖ്യാതവും എവിടെയെന്ന് ചോദിച്ച സഹോദര കഥാപാത്രം അബ്ദുൾ ഖാദർ മതിലുകൾ എന്ന സിനിമയിൽ നാരായണി എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകിയത് കെ പി എസ് സി ലളിത ബഷീറിൻ്റെ ബാല്യകാല സഖി ഉൾപ്പെടെയുള്ള കൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ഡോക്ടർ റൊണാൾഡ് ആഷർ ബഷീറിൻ്റെ ഭാര്യയും മക്കളും അദ്ദേഹത്തെ വിളിച്ചിരുന്ന പേര് ടാറ്റ ബഷീറിൻ്റെ ആദ്യ പ്രസിദ്ധീകൃത കൃതി ഏതാണ് പ്രേമലേഖനം ഇ എം അഷറഫ് രചിച്ച ബഷീറിൻ്റെ ജീവചരിത്ര കൃതി ഏത് ബഷീറിൻ്റെ ഐരാവതങ്ങൾ ഭാർഗവി നിലയം എന്ന സിനിമയിലെ നായിക ആര് വിജയ നിർമ്മല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ബാല്യകാല സഖി എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര് പി ഭാസ്കരൻ ഉജ്ജീവനം എന്ന പ്രസിദ്ധീകരണത്തിൽ എഴുതുമ്പോൾ ബഷീർ സ്വീകരിച്ച തൂലിക നാമം പ്രഭ ബഷീറിൻ്റെ ആദ്യ കഥ ഏതാണ് തങ്കം ബഷീറിൻ്റെ ആദ്യ കഥ പ്രസിദ്ധീകരിച്ചത് ഏത് മാസികയിലാണ് ജയകേസരി ഭാർഗവി നിലയം എന്ന സിനിമയിലെ നായകൻ ആരാണ് മധു ബഷീർ കഥ എഴുതിയതിൽ ഒരു സ്ത്രീയും അഭിനയിച്ചിട്ടില്ലാത്ത സിനിമ മതിലുകൾ ബഷീറിനെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയുടെ പേര് ബഷീർ ദ മാൻ ബഷീർ ദ മാൻ സംവിധാനം ചെയ്തത് ആരാണ് എം എ റഹ്മാൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മക്കളുടെ പേര് അനീസ് ഷാഹിന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫിൽമി ചങ്സ് ചാനലിൽ നിന്നുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങളിലേക്ക് എത്തുവാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം